നമസ്കാരം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ എറണാകുളത്തപ്പൻ്റെ ഉത്സവം ജനുവരി 26-ാം തീയതി കൊടിയേറി 2-ാം തീയതി ഫെബ്രുവരി 2-ാം തീയതി ആറാട്ടോടുകൂടി അവസാനിക്കുകയാണ്. ധ്വജപ്രതിഷ്ഠ വരുന്നത് 23-ാം തീയതിയാണ്. അന്നേ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ യുവരാജാവായിട്ടുള്ള ശ്രീരാമൻ, പഴയന്നൂർ ശ്രീരാമൻ ശ്രീ മഹാദേവൻ്റെ തിടമ്പേറ്റും. 24-ാം തീയതി 25-ാം തീയതി എന്നീ തീയതികളിൽ ബ്രഹ്മകലശ അഭിഷേകങ്ങൾ നടത്തും. കൂടാതെ ഈ 8 ദിവസങ്ങളിലായിട്ട് 26-ാം തീയതി മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെയുള്ള ഈ 8 ദിവസങ്ങളിൽ കേരളത്തിലെ തന്നെ എല്ലാ പ്രമുഖ കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 5 വേദികളിലായി 150-ഓളം പ്രോഗ്രാമുകൾ ക്ഷേത്രക്ഷേമ സമിതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും സഹായ സഹകരണം, ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ട് ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും ലക്ഷണമൊത്ത കേരളത്തിലെ ഗജവീരന്മാരെയെല്ലാം ഇവിടെ എത്തിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. മേള കലാകാരന്മാരായിട്ടുള്ള കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള കലാകാരന്മാരെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഒരു വലിയ കോവിഡ് കാലത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ക്ഷേത്രക്ഷേമ സമിതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കായി ഭഗവാന്റെ മുന്നിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.